السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه الله وبركاته بسم الله والحمد لله رب العالمين والصلاه والسلام على رسوله وعلى اله وصحبه اجمعين اما بعد നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 52 ശുബഹാത്ത് സംബന്ധിച്ചാണ്. അതായത് ഹലാലും ഹറാമും ബയ്യനാണ്, വ്യക്തമാണ്. അതിനിടയിൽ ചില ശുബഹാത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്തബിഹാത്ത് മുഷബഹാത്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഹലാലാണോ ഹറാമാണോ എന്ന് വിധി വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയുകയില്ല. വളരെ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമാണ് അതിന്റെ ആശയം അല്ലെങ്കിൽ വിധി വ്യക്തമാവുക എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ശുബഹാത്തിനെ സൂക്ഷിക്കണം എന്നതാണ്. ഹലാല് ഒരുപക്ഷെ ചിലപ്പോൾ അത് ഹലാലായിരിക്കാം, ചിലപ്പോൾ ഹറാം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഹറാമാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ശുബഹാത്തായിട്ടുള്ള അല്ലെങ്കിൽ വിധി വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുക. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ അവന്റെ ദീനിനെയും അവന്റെ അറിവ് അഭിമാനത്തെയും സംരക്ഷിച്ചവനായി എന്നാണ് ഹദീസിന്റെ താല്പര്യം. അത് സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫത്വുൽ ബാരി നമ്മൾ തുടർന്ന് അടുത്ത ഭാഗം കുറച്ച് ഭാഗം ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വൽ ഹിമ അൽ മഹ്മിയു, ഇപ്പോ ഹിമ ഉണ്ട്. ഇപ്പൊ എന്താണ് ഇങ്ങനെ ശുബഹാത്തിൽ അകപ്പെടുന്നവന്റെ ഒരു ഉപമ പറഞ്ഞ എന്താണ്, ഒരു ഹിമയിൽ അതായത് നിരോധിത മേഖലക്ക് അടുത്ത് ആടുകളെ അല്ലെങ്കിൽ കാലികളെ മേയ്ക്കുന്ന ഒരു മേയ്ക്കാരനെ പോലെയാണ്. അയാൾ എപ്പോഴും ആ നിരോധിത മേച്ചിൽ പുറത്തേക്ക് അയാളുടെ കാലികൾ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. എന്നെ കുറിച്ച് അല്പം അകലം പാലിച്ചാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതാണ് ഉദാഹരണം പറഞ്ഞത്. ഹിമ അല്ലെങ്കിൽ മഹ്മിയ എന്ന് പറയും അതിന്. ഉത്തുലക്കൽ മസ്തറു അലിസ്മി മഹ്ഫൂല് വഫി ഇഖ്തിസാസി തംസീലി ബിദാലിക നുക്ത. ഈ തംസീൽ, ഈ ഉപമ പറയുന്നതിൽ ഒരു നുക്തത് ഉണ്ട്, ഒരു ഗുണപാഠം അല്ലെങ്കിൽ പാഠം, ഒരു ലെസൺ ഉണ്ട്. നുക്തത്ത് നുക്തത്ത് വഹിയ, അതെന്താ, അന്നൽ മുലൂക്കൽ അറബി കാനു യഹ്മൂന ലി മറാഇ മവാശിഹിം അമാകിന മുഖ്തസ്സതൻ യതവഅദൂന മൻ യറാ ഫിഹാ ബിഗൈർ ഇദ്നിഹിം ബിൽ ഉഖൂബത്തി ശദീദതി. ആ ഉപമ പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്, നബിസ്ലാസ്ലമ ഒരു ഈ ഹിമ ഒരു നിരോധിത മേച്ചിൽ പുറം എന്നത് ഒരു ഉപമയായിട്ട് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്, അന്ന മുലൂക്കൽ അറബി, നിശ്ചയം അറബി രാജാക്കന്മാർ, അറബ് മുലൂക്ക് മരിക്കും ജമ്മൻ മുലൂക്ക് രാജാക്കന്മാർ, കാരു യഹ്മൂനലി മറാഇ മവാഷി, അവരുടെ മവാഷി എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ, ആടുകൾ ഒട്ടകങ്ങളൊക്കെ പെടും, അവരുടെ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ആടുകളെ നാൽക്കാലികളെ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചില പ്രത്യേക മേഖലകൾ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. അമാകിന മുഖ്തസ്സതൻ, ചില പ്രത്യേക സ്ഥാനങ്ങൾ, യതവഅദൂന, അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നുണ്ട്. മൻ യർആ ഫീഹാ ബിഗൈരി ഇദ്നിഹിം, ഈ രാജാക്കന്മാരുടെ അനുമതിയില്ലാതെ അവിടെ മേയ്ക്കുന്ന ആളുകൾക്ക് അവർ ഭീഷണിപ്പെടുത്തി, അല്ലെ അവർ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്ങനെ, ബിൽ ഉഖൂബത്തി ശദീദതി, കർശനമായ ശക്തമായ ഒക്കൂബത്ത്, ഒക്കൂബത്ത് ശിക്ഷ എന്താണ്, ഒക്കൂബത്ത് നവാഹ ശദീദുൽ ഇഖാബ് അല്ലേ, എന്താണ് ഒക്കൂബത്ത് ശിക്ഷ, ശദീദത്ത് കഠിനമായ കഠിനമായ. ഫമസ്തല ലഹുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ മഷ്ഹൂറുൻ ഇൻദഹു, അവരുടെ അടുക്കൽ പ്രസിദ്ധമായ കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തംസീലാക്കി, ഉപമയാക്കി, ഉപമ ആക്കി കൊണ്ടുവന്നു. فَالْخَائِفُ مِنَ الْعُقُوبَةِ الْمُرَاقِبُ لِرِضَاءِ الْمَلِكِ يَبْعُدُ عَنْ ذَلِكَ الْحِمَى خَشْيَةَ أَنْ تَقَامَ وَاشِهِ فِي شَيْءٍ مِنْهُ. അതായത് فَالْخَائِفُ مِنَ الْعُقُوبَةِ, അപ്പോൾ ശിക്ഷ ഭയക്കുന്ന ഒരു വ്യക്തി, ഖായിഫ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഖായിഫ് ഭയമുള്ളവൻ, ഭയക്കുന്നവൻ, അൽ ഉഖൂബത്ത് ശിക്ഷ ഭയക്കുന്നവൻ, الْمُرَاقِبُ لِرِضَاءِ الْمَلِكِ, രാജാവിന്റെ തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കൊതിക്കുന്നവൻ, അത് ആഗ്രഹിക്കുന്നവൻ, എപ്പോഴും ദൂരത്താകുന്നു, അൻ ദാലികൽ ഹിമ, ആ നിരോധിത സംരക്ഷിത മേഖലയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എപ്പോഴും ഹഷ്യത, ഭയന്നുകൊണ്ട്, ഹഷ്യത, ഹഷ്യത്ത് ഭയം, ഹഷ്യത് ഭയം, ഭയന്നുകൊണ്ട്, അന്തകഅമവാഷിഹി, അവന്റെ നാൽക്കാലികൾ ചെന്നപ്പെടുമെന്ന്, ഫീ ഷൈഇൻ മിൻഹു, അതിൽ എവിടെയെങ്കിലും, അതായത് ഈ ഹിമയുടെ ഭാഗത്ത്,
തൊട്ടടുത്തൊന്നും അയാള് എന്തില്ല, നീക്കൂല. കുറച്ച് ദൂരെ പോയിട്ട് മേൽക്കും, നീക്കും അല്ലേ. കാരണം എന്താ, ഇയാളുടെ നാൽക്കാലികൾ ഈ നിരോധിത മേശയിൽ പുറത്തിന്റെ അടുത്തെങ്ങാണ്ട് അടുത്ത് മേച്ചാൽ ചിലപ്പോ അതിൽ നിന്ന് അല്പം പിന്നെ പുല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഏഹ് സംഭവിക്കാം. അപ്പൊ ആ അതിൽ നിന്ന് ആ നിരോധിത മേശയിൽ പുറത്തുനിന്ന് അല്പം അകലെ നിൽക്കലാണ് അവന് എന്തിന് അസ്ലമു, കൂടുതൽ സുരക്ഷിതം. അസ്ലമു വഗൈറുൽ ഖായിഫി അൽ മുറാഖിബു യഖ്റുബു മിൻഹു വയറഅ മിൻ ജവാനിബിഹി. എന്നാൽ ഇത് ഭയമില്ലാത്ത ആളാണെങ്കിൽ അയാൾ എന്താ ചെയ്യാ, അതിന്റെ ചുറ്റുവട്ടത്തും അതിന്റെ പാർശ്വങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും, നീക്കും. അപ്പൊ എന്ത് സംഭവിക്കാം, ഫലാ യഅ്മനു ഐൻ അന്തം ഫരിദൽ ഫാദതു ഫതഖൗഫിഹി ബിഗൈരി ഇഖ്തിയാരിഹി. അവൻ സെലക്ട് ചെയ്യാതെ തന്നെ, അവന്റെ ഇഖ്തിയാറില്ലാതെ തന്നെ ചിലപ്പോ എന്ത് സംഭവിക്കും, അവിടെ നാൽക്കാലി ആ ഹിമയിൽ പോയി മേഴാനുള്ള സാധ്യത ഉണ്ട്. ഔ യഹ്മലുൽ മക്കാർ അല്ലദി ഹുവ ഫീഹി വയഖാഉൽ ഖിസ്ബു ഫിൽ ഹിമ ഫലാ യംലിക്കു നഫ്സഹു അൻ യഖാ ഫീഹി. അപ്പൊ അതിന് അവിടെ തന്റെ നാൽക്കാലി അവിടെ മേയുന്നതിൽ നിന്ന് അയാൾക്ക് തടയാൻ ചിലപ്പോൾ എന്ത് പറ്റില്ല, കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മലികു ഹഖ്. അപ്പോ സത്യത്തിൽ രാജാവാരാ, അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ രാജാവാണ്. വഹിമാഹു മഹാരിഹു. അപ്പൊ അല്ലാഹുവിന്റെ നിരോധിത മേച്ചിൽ പറം എന്ന് പറയുന്നത് എന്താണ്, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരോധിത മേഖല എന്ന് പറയുന്നത് അവന്റെ മഹാരിമ ആണ്. എന്താണ് അവന്റെ മഹറമാത്താണ്, അവൻ നിരോധിക്കപ്പെട്ട, അവൻ നിരോധിച്ച സംഗതികൾ ആണ്. قوله على ان حيم الله في ارضه محارم على اريرا ان حيم الله اسم الله عند نيروديت മേഖല എന്നത് അല്ലാഹു മനുഷ്യനെ അബദിനെ നിരോധിച്ച മേഖല എന്ന് പറഞ്ഞു. ഫി അർളിഹി അവന്റെ ഭൂമിയിൽ, മഹാരിമുഹു അവൻ നിരോധിച്ച, അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്, നിഷിദ്ധമാക്കിയ സംഗതികൾ. ഇനി അതിനെ സംബന്ധിച്ചുള്ള ചില വാക്കുകൾ അലാവ ഇന്നഹിം അള്ളാഹി അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്നാണ്. അത് കഴിഞ്ഞിട്ട് വൽ മുറാദു ബിൽ മഹാരിമി ഫിഉലുൽ മൻഹിയിൽ മുഹറമി ഔ തർക്കുൽ മഅ്മൂരിൽ വാജിബി വൽ മുറാദു ബിൽ മഹാരിമി. അപ്പൊ ഇവിടെ നിഷിദ്ധമായ കാര്യങ്ങൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അത് ഉദ്ദേശ്യം, മുറാദ് ഉദ്ദേശ്യം എന്താണ്, ഫിഅലു പ്രവർത്തിക്കലാണ്, അൽ മൻഹിയ നിരോധിക്കപ്പെട്ടാലും, ഹറമി ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട സംഗതി പ്രവർത്തിക്കലിനെയാണ് ഇവിടെ മഹാരിം എന്ന ഉദ്ദേശ്യം, അതാണ് നിരോധിത മേഖല. അത് മാത്രമല്ല ഔ തർക്കുൽ മഅ്മൂരിൽ വാജിബി, ആ തർക്കു അല്ലെങ്കിൽ ഉപേക്ഷിക്കലാണ്, അൽ മഅ്മൂരി കൽപ്പിക്കപ്പെട്ട, അൽ വാജിബി നിർബന്ധമായി. ഉദാഹരണത്തിന് ഒരാൾ അഞ്ചു നേരം നിസ്കാർ ഉപേക്ഷിക്കുന്നു, അത് ഫർമാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അഞ്ചു നേരം നിസ്കാരം നിർബന്ധ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്, അത് തെർക്ക് ചെയ്യുക ഉപേക്ഷിക്കുക എന്നത് എന്താണ്, അത് ഹറാമാക്കപ്പെടും, അത് മഹാരിമപ്പെടും. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം ഉപേക്ഷിക്കൽ എന്താണ്, ഹറാമാണ്. നിർവഹിക്കൽ വാജിബാണ്, അപ്പൊ അത് ഉപേക്ഷിക്കൽ എന്താണ്, ഹറാമാണ്. ശരി, അപ്പോ നിരോധിത മേഖല അള്ളാഹുവിന്റെ നിരോധിത മേഖല, അള്ളാഹു നിശ്ചയിച്ച നിരോധിത മേഖല. എന്നാൽ മഹാരിം അള്ളാഹു നിരോധിച്ച കാര്യങ്ങളാണ്. അള്ളാഹു നിരോധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശ്യം എന്താണ്, ഒന്ന് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്, മറ്റൊന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളെ, ഉത്തരവിട്ട കാര്യങ്ങളെ പരിഗണിക്കാതെ അത് ചെയ്യാതിരിക്കലാണ്, അത് ഉപേക്ഷിക്കലാണ്. ശരി, പരിഹാര ഇക്കാരണത്താൽ വഖാഫി റിവായത്തി അബി ഫർവ അത്തഅബീറു ബിൽ മഅസി ബദല മഹാരിം. മഹാരിം എന്ന വാക്കിന് പകരം മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് മആസി എന്ന്. മആസി എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനെ ധിക്കരിക്ക, അതാണ് പാപം. അള്ളാഹു ധിക്കരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യം ചെയ്യുക, അതാണല്ലോ മആസി എന്നാണ്, ധിക്കാരം. ഇത്തഅത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ, അസ്സിയാഹ്, ധിക്കാരം. മആസി. ഇനി വഖൗലുഹു അലാ ലിത്തൻബീഹി അലാ സിഹ്ഹത്തി മാ ബഅദഹാ وفي اعادتها وتكريرها دليل على عظم شان مدلولها الا എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ്, തംബീഹിന് വേണ്ടിയിട്ടാണ്, ഉണർത്തൽ, അല അറിയണം, അല അത് ആവർത്തിച്ചു വന്നിരിക്കുന്നു, ഈ ആദത്ത് തക്രീർ റിപ്പിറ്റേഷൻ വന്നിരിക്കുന്നു.
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ദലീലാണ്, തെളിവാണ്. അല അഴുവമിഷനി മദുലൂലിഹ, അത് എന്തിന്മേൽ അറിയിക്കുന്നു ആ കാര്യം, അതിന് ആ ഷെഇൻ, അതിന്റെ മഹാത്മ്യന്റെ ഗൗരവം, ഗാംഭീര്യം. അഴുവമ ഗാംഭീര്യം, ഗൗരവം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചു അല എന്ന പദം ആവർത്തിച്ച് ഉപയോഗിച്ചതിലൂടെ, തമ്പീഹിന് വേണ്ടി, ഉണർത്തലിന് വേണ്ടിയിട്ടാണ് അല ഉപയോഗിക്കുന്നത്. അത് ആവർത്തിച്ച് ഉപയോഗിച്ചതിലൂടെ, ഈ ഹദീസിൽ അത് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിന്റെ ഗൗരവം, അതിന്റെ ഗാംഭീര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അറിയണം, നിശ്ചയം ജസദിൽ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. മുദ്അത്തുന്ന് പറഞ്ഞാൽ ഖദറുമായും ബാവ്, ചവച്ചരക്കുന്ന ഖദർ, കണക്ക് എന്നർത്ഥം. കാഴ്ചയിൽ കൽബ്, ഹൃദയം കാണുന്ന അതിന്റെ അളവ്, ഹൃദയത്തിൽ നമ്മൾ കാണുമ്പോൾ അതായത് കാഴ്ചയിൽ എത്ര മാത്രമുണ്ടോ അതാണ് ഇവിടെ മുദ്അത്ത് അബീർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. വസുമിയൽ ഖൽബ് ഖൽബൻ ലിതഖല്ലുബിഹി ഫിൽ ഉമൂരി, ഖൽബിനെ ഖൽബ് എന്ന് പറയാൻ കാരണം എന്താണ്? കാര്യങ്ങൾ മാറി മറിയും ഖൽബ് അല്ലേ, ചിന്തകൾ മാറി മറിയും, കാര്യങ്ങൾ മാറി മറിയും. ഇപ്പൊ ചിന്തിക്കണം അവരുടെ അടുത്ത്, ഖൽബ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഔലി അന്നഹു ഖാലിസു മാ ഫിൽ ബദൻ, അല്ലെങ്കിൽ ബദൻ, ബദൻ എന്താണ്? ബദൻ ശരീരം, ബദൻ ശരീരം, ശരീരത്തിന്റെ രക്തച്ചുരുക്കം, അതിന്റെ ഖാലിസു ഖുലാസ, അതില് ഉള്ളത് എന്താണ്? അതാണ് ഖൽബ്. വഖാരിസു കുല്ലി ഷൈഇൻ ഖൽബു, എല്ലാത്തിന്റെ ഖാരിസ്, അതിന്റെ ഖുലാസ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെ അതിന്റെ ഖൽബ് ആണ്. ഔ ലിഅന്നഹു വുളിഅ ഫിൽ ജസദി മഖ്ലൂബൻ വഖൗലുഹു ഇദാ സ്വലഹത് വഇദാ ഫസദത് എന്നൊക്കെ പറഞ്ഞേ, ഹുവ സ്വലഹ ഫസദ എന്നൊക്കെ അത് എങ്ങനെ വായിക്കാന്നുള്ളതാണ് പിന്നെ പറയുന്നത്. ഫത്തഹ ഐന്, ഐന് ഫത്തഹ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏറുന്നത് നമ്മുടെ നമ്മൾ ഹർക്കത്തുള്ളതുകൊണ്ട് വായിക്കാൻ പ്രയാസമില്ല. ഇനി ഇനി വഖസ്സൽ ഖൽബ ബിദാലിക ലിഅന്നഹു അമീറുൽ ബദൻ, ഖൽബ് സലാഹായാൽ, ഖൽബ് നന്നായാൽ, ഹൃദയം നന്നായാൽ, ശരീരം മൊത്തം നന്നാവും പറഞ്ഞു. ശരീരത്തിൽ മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ, ഇദാ സലാത്തു സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അലാ വീണ്ടും ആവർത്തിച്ചു, ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ അലാ വഇന്ന ഫിൽ ജസദി മുഅത്ത് മുഅത്ത് നടന്ന തുടങ്ങി അല്ലേ. അപ്പോ നിശ്ചയം ശരീരത്തിൽ ഒരു മുഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ശരീരത്തിലെ ആ മാംസകഷ്ണം, അതായത് മുഅത്ത്, അതായത് ഖൽബ് നന്നായാൽ, ശരീരം മൊത്തം നന്നായി നന്നാൽ, അവിടെ ഉദ്ദേശം എന്താണ്? ഇവിടെ കാരണം എന്താണ്? അമീറുൽ ബദനാണ്, ശരീരത്തിന്റെ അമീർ, രാജാവാണ് ഖൽബ്, ഹൃദയം. വബി സ്വലാഹിൽ അമീരി തസ്ലുഹു റഅയ്യതു, സാധാരണ എങ്ങനെയാണ്? രാജാവ് നന്നായാൽ പ്രജകളും നന്നാവും. അമീർ രാജാവ്, ഭരണാധികാരി, റഅയ്യത്ത് പ്രജ, റഅയ്യത്ത് പ്രജ, ഭരിക്കപ്പെടുന്ന ആൾ, റഅയ്യത്ത്. കുല്ലകും റാഇൻ വകുല്ലകും മസ്ഊലൻ അൻ റഅയ്യതിഹി, അട റഅയ്യത്തുന്നു, നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഭരണാധികാരികളാണ്, ഓരോ തരത്തിൽ ഭരണാധികാരികളാണ് നമ്മൾ ഓരോരുത്തരും. ശരി, ഒക്കുല്ലക്കും നിങ്ങളെല്ലാം മസ്ഊൽ, ചോദിക്കപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്ത്? അൻ റഅയ്യതിഹി, അവരുടെ പ്രജകളെ സംബന്ധിച്ച്. അപ്പൊ റഅയ്യത്ത് അതാ പഠിക്കണം, റഅയ്യത്ത് പ്രജ, ഭരണീയം. ഓബി ഫസാദിഹി തസ്ബു, അമീർ മോശമായാൽ വടക്കായാൽ ജനങ്ങളും വടക്കാവും, അത് മൊത്തത്തിലുള്ള തത്വമാണ്. ഫീഹി തംബീഹു അലാ തഅളീമി ഖദ്രി ഖൽബ്, ഇവിടെ ഹൃദയത്തിന്റെ ഖദ്, അതിന്റെ ആ പരിഗണന, അതിന്റെ മഹാത്മ്യം സംബന്ധിച്ചുള്ള, അതിന്റെ തഅളീം, അതിന്റെ ഗൗരവത്തിലേക്കുള്ള ഉണർത്തലുണ്ട്. വൽ ഹഫ്സു അലാ സ്വലാഹിഹി, ഖൽബ് ഹൃദയം നന്നാവണം എന്നതിലേക്കുള്ള ഹഫ്സ്, അതിലേക്കുള്ള ഇൻസ്പിറേഷൻ, പ്രേരണയുമുണ്ട്. സ്വലാഹ് നന്നാവണം. വൽ ഇഷാറത്തു ഇലാ അന്ന ലിത്വീബിൽ കസ്ബി അസറൻ ഫീഹി വൽ മുറാദ്, അതേപോലെ സമ്പാദ്യത്തിന്റെ അത് അത് ത്വീബ് നല്ലതാകുക എന്നതിൽ അതിനൊരു സ്വാധീനമുണ്ട്, അസറുണ്ട് എന്ന്. വൽ മുറാദ് മുതഅല്ലഖു ബിഹി മിനൽ ഫഹ്മി അല്ലദീ റക്കബഹു അല്ലാഹു ഫീഹി, ഇവിടെ ഉദ്ദേശമെന്ത്? ഖൽബിൽ അല്ലാഹു കുട്ടി വിളക്കി ചേർത്തിട്ടുള്ള ഫഹ്മ്, ഫഹ്മ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് പവർ, ഫഹ്മ് അണ്ടർസ്റ്റാൻഡിംഗ് പവർ, അത് ഖൽബുമായി ബന്ധപ്പെട്ട ആ ഫഹ്മിനെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്.
മോഡ്യൂൾ 5 എന്ന് കാണാം. ويستدل به على ان العقل في القلب ومنه قوله تعالى فتكون لهم قلوب يعقلون بها وقوله تعالى ان في ذلك لذكر لمن كان له قلب. قال المفسرون اي عقل وعبر عنه بالقلب لانه محل استقراره. ويستدل تلبيل بيدكപ്പെടുന്നു ദലീൽ പിടിക്കപ്പെടുന്നു ബിഹി അതുകൊണ്ട് ഇതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് അല എന്തിന്മേൽ അന്നല്ല അഖല നിശ്ചയം അഖൽ ഇന്റലിജൻസ് ബുദ്ധി എന്ത് ഫിൽ ഖൽബി ഹൃദയത്തിലാണ് തലച്ചോറിലല്ല തലച്ചോറിലല്ല എന്തിനു പറയില്ല ഹൃദയത്തിലാണ് അപ്പൊ തലച്ചോറിലാണ് എന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്ക് തലച്ചോറുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നതല്ല ചില പഠനങ്ങളിൽ ഹൃദയവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് അപ്പം ഹൃദയം തലച്ചോറിനും ഒക്കെ അതിന്റെ പങ്കാളിത്തം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതില് അക്കല് എന്നത് കൽബുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഈ ഹദീസ് പ്രകാരത്തിൽ വിവരിച്ചിരിക്കുന്നു. മിൻഹു ഖൗലുഹു തആല പിന്നെ രണ്ട് ആയത്തുകളും ഇവിടെ തെളിവായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇത് ലഹും ഖുലൂബി യഅഖിലൂന ബിഹ അവർക്ക് ഹൃദയങ്ങളുണ്ട് യഅഖിലൂന ബിഹ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നു. ശരിയല്ലേ? വേറൊരു ആയത്തിൽ ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഇന്ന ഫീ ദാലിക നിശ്ചയം അതിലുണ്ട് ലദിക്റ നിശ്ചയം ഉൽബോധനമുണ്ട് ബോധനമുണ്ട് ലിമൻ ഒരുത്തന് കാന ലഹു ഖൽബ് ഹൃദയമുള്ളവന് ഹൃദയമുള്ളവന് ഉൽബോധനമുണ്ട് പറഞ്ഞാൽ ഹൃദയമുള്ളവനെ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖാല മുഫസ്സിറൂൻ ഐ അഖൽ ബുദ്ധിയുള്ളവൻ എന്നർത്ഥം ഖൽബുള്ള ഹൃദയമുള്ളവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്നാണ് തഫ്സീർ ചെയ്തിരിക്കുന്നത്. وعبر عنه بالقلب لانه محل استقراره ا بدي استدي ചെയ്യുന്ന സ്ഥാനമാണ് എന്ത് قلب അതുകൊണ്ട് قلب എന്നത് അക്കല എന്നതിനെ പകരം ഇവിടെ ഉപയോഗിച്ചതാണ് എന്നാണ് ഫസറികൾ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിൽ. وقد علم العلماء امر هذا الحديث فعدوه رابع اربعه تدور عليها الاحكام كما نقل عن ابا داوود وفيه البيتان المشهوران وهما عمدة الدين عندنا كلمات مسندات من قول خير البرية اترك المشبهات وازهد ودع ما ليس يعنيك واعملن بنية عمدة الدين فقد علم العلماء علماء كل وهم عدلت يعني فرغنت لكم أمر هذا الحديث ഈ ഹദീസിന്റെ കാര്യത്തെ ഫഅദൂഹു അവർ അതിനെ പരിഗണിച്ചിരിക്കുന്നു ഈ എണ്ണിയിരിക്കുന്നു റാബിഅ അർബഅത്തിൻ തദൂറു അലൈഹിൽ അഹ്കാം ഇസ്ലാമിലെ അഹ്കാം വിധികൾ തദൂറു കറങ്ങുന്ന നാല് കാര്യങ്ങളിൽ നാലാമതായിട്ട് കമാ നഖല അൻ അബാ ദാവൂദ് അബൂ ദാവൂദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ നഖൽ ചെയ്യപ്പെട്ടതുപോലെ ഉദ്ധരിക്കപ്പെട്ടതുപോലെ വഫീൽ ബൈതാനിൽ മഷ്ഹൂറാൻ അതിന് പ്രസിദ്ധമായ വരികൾ ബൈത്തുകളുണ്ട് അതാണ് عمدة الدين عندنا كلمات مسندات من قول خير البرية عمدة الدين دين عند طول استنبم عندنا نمرة بكل نمرة ببراية الكلمات سيلا بطنگل بطنگل آكارينل مسندات شركة بطدان من قول خير البرية സൃഷ്ടികളിൽ ഉത്തമരായവരുടെ വാക്കിൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചില കലിമത്തുകൾ അതേതൊക്കെയാണ് ആ കലിമത്തുകൾ ആ കാര്യങ്ങൾ ഉത്തുറുക്കിൽ മുഷ്ബിഹാതി വസ്ഹദ് വദൽ മാ ലൈസ യഅനീക വഅമലൻ നബിനിയ നാല് കാര്യങ്ങൾ ഉത്തുറുക്കിൽ മുഷ്ബിഹാതി സംശയകരമായിട്ടുള്ള വിധി ഉറപ്പില്ലാത്ത ഹലാലോ ഹറാമോ എന്ന് നിനക്ക് ഉറപ്പില്ലാത്ത കാര്യം എന്ത് ചെയ്യാ നീ ഉപേക്ഷിക്കുക വസ്ഹദ് നീ സുഹദ് ഉള്ളവനാവുക പരിത്യാഗിയാവുക സുഹദ് ഉള്ളവൻ ആവുക ജനങ്ങളുടെ വിഷയത്തിലും സുഹദ് ഉള്ളവനാവുക ജനങ്ങളിൽ നിന്ന് വല്ലതും കേട്ടിട്ട് വന്നില്ല ചിന്ത ആ അതും ഒഴിവാക്കുക വദ്ദാൾ നീ ഉപേക്ഷിക്കുക മാ ഒന്ന് ലൈസയ്യ നീക്ക നിനക്ക് ആവശ്യമില്ല ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക من حسن اسلام المرء تركه ما لا يعنيه എന്നൊരു ഹദീസ് ഉള്ളതായിട്ട് ഞാൻ ഇവിടെ വായിച്ചു.
മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാം അതിന്റെ ഭംഗി, അതിന്റെ ഹുസ്നി, അതിന്റെ സൗന്ദര്യത്തിൽ പെട്ടതാണ് എന്ത്? അതിന്റെ നന്മയിൽപ്പെട്ടതാണ് എന്ത്? തർക്കുഹു, അവൻ ഉപേക്ഷിക്കൽ, മാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്തത്, ആവശ്യമില്ലാത്തതിലൊക്കെ പോയി തലയിലുണ്ട്, ആവശ്യമില്ലാത്തത് ഉപേക്ഷിച്ചേക്കുക എന്ന്. അതാണ് മാലൈസ് നീ ഉപേക്ഷിക്കണം, മാലൈസ യഅനീക, നിനക്ക് ആവശ്യമില്ലാത്തത്. നീ പ്രവർത്തിക്കുക തന്നെ വേണം, ബിനിയ്യ, നിയ്യത്ത് പ്രകാരം എന്ന് പറഞ്ഞാല് നല്ല സദുദ്ദേശത്തിൽ നടത്തണം. ഇന്നമൽ അഅമാൽ ബിന്നിയ്യാത്ത്, അല്ലേ? ശരി, അതാണല്ലോ സഹീഹ് ബുഖാരിയുടെ പ്രഥമ ഹദീസ്. അഷാറ ഇബ്നുൽ അറബി ഇലാ അന്നഹു യുംകിനു അൻ യുന്തസഅ മിൻഹു വഹ്ദഹു ജമീഉൽ അഹ്കാം. ഇബ്നുൽ അറബി പറഞ്ഞിരിക്കുന്നു, ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് എല്ലാ ഹദീസുകളും എല്ലാ അഹ്കാം വിധികളും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. കാരണം എന്താ? ഈ ഹദീസിൽ എന്തൊക്കെയാണ്? ഖാല അൽ ഖുർത്തുബി, ഖുർത്തുബി ഇമാം പറയുന്നു, എന്നഹു, കാരണം അത് ഇഷ്തമല തഫ്സീർ ബൈന ഹലാൽ വഗൈർ, ഇഷ്തമല അത് ഉൾക്കൊണ്ടിരിക്കുന്നു, ഇഷ്തമല ഉൾക്കൊണ്ടിരിക്കുന്നു, അല തഫ്സീലി വിഭജിക്കുന്നതിൽ, തഫ്സീർ ചെയ്യുന്നതിൽ, ബൈന ഹലാൽ വഗൈരിഹി, അനുവദനീയമായതും അല്ലാത്തതും. കാരണം എന്താ? ഇന്നൽ ഹലാല ബയ്യിനുൻ, നിശ്ചയം ഹലാൽ ബയ്യിനാണ് എന്ന് പറഞ്ഞു. ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമും ബയ്യിനാണ്. ഹറാമ പ്രവർത്തിക്കാൻ പറ്റൂല, ഹലാൽ പ്രവർത്തിക്കും ചെയ്യാം, അല്ലേ? വബൈനഹുമ ഉമൂറും മുഷബ്ബിഹാത്തുൻ, അതിനിടയിൽ ചില സംശയകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അധിക ജനങ്ങൾക്കും സംശയകരമായിട്ടുള്ള ലാ യഅലമുഹ കസീറുൻ മിനന്നാസ്, ലാ യഅലമുഹ ഹുക്മുഹ കസീറുൻ മിനന്നാസ് ആശയം, അല്ലേ? അധിക ജനങ്ങളും ജനങ്ങളിൽ അധിക പേരും അതിന്റെ ഹുക്കും അറിയുകയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, അത് ഹുക്കും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? നമ്മളെ പോലുള്ള ആളുകൾക്ക് എന്താ വേണ്ടത്? മുഷബ്ബിഹാത്തായിട്ടുള്ള കാര്യം നമ്മൾ ഉപേക്ഷിക്കുക. ഹലാലാണോ ഹറാമാണോ വ്യത്യസ്ത വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എങ്കിൽ നമ്മളെന്ത് ചെയ്യുക? നമുക്ക് അത് കൃത്യമായി ബോധ്യം വന്നിട്ടില്ല. ബോധ്യം വരാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ബോധ്യം വന്നു പറഞ്ഞാൽ പോരാ, അതെന്ത് ചെയ്യണം? എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. കാരണം മുജ്തഹിദുകളായിട്ടുള്ള ഇമാമുകൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ചില വിഷയങ്ങൾ. അപ്പൊ അത് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഹലാൽ ഹറാം സംബന്ധിച്ച വിഷയമാണെങ്കിൽ ഒരു മുജ്തഹിദായിട്ടുള്ള ഇമാം ഹലാൽ, മറ്റൊരു ഇമാം ഹറാം എന്ന് പറഞ്ഞു. അപ്പോ നല്ല ഡീപ്പ് ആയിട്ട് അഗാധമായിട്ട് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ, അവരമ്പാർഹരായ പണ്ഡിതന്മാർ തന്നെ ഒരു കൂട്ടർ ഹലാൽ എന്നും മറ്റൊരു കൂട്ടർ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഹലാൽ എന്നും മറ്റൊരു പണ്ഡിതൻ ഹറാം എന്നും പറഞ്ഞ വിഷയമാണെങ്കിൽ അത് ശുബ്ഹത്ത് ആയ കാര്യമാണ്. ആർക്ക്? സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ആ വ്യക്തി, നമ്മളെ പോലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അത് ഉപേക്ഷിക്കലാണ് നമ്മുടെ ദീനിനും നമ്മുടെ അഭിമാനത്തിനും ഉത്തമം. ശരി, അതാണ് രക്ഷപ്പെടാൻ ഉത്തമം. അതേപോലെ എല്ലാ പ്രവൃത്തികളും കൽബുമായി ബന്ധിപ്പിച്ചതെന്തെങ്കിലും. കാരണം എല്ലാ പ്രവൃത്തികളും ശരീരത്തിന്റെ എല്ലാ പ്രവൃത്തികളും കൽബുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാ അഹ്കാമും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം നമുക്ക് എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഹുക്കുമുകളും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാല് ഈ ഹദീസിൽ എല്ലാ ഹുക്കുമുകളും വരുന്നു എന്ന് പറയാം. വിശദമായിട്ട് വരുന്നതല്ല, ബേസ് വരുന്നു എന്നതാണ്. ഇനി ഇവിടെ നേരത്തെ രണ്ട് ആയത്തുകൾ പരാമർശിച്ചിരുന്നു, ആ ആയത്തുകൾ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ സൂറത്താണ്, 46-ാമത്തെ ആയത്ത്. കൽബിലാണ് അക്ലി എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ അപ്പുറപ്പുറമുള്ള കുറച്ച് ആയത്തുകൾ കൂടി ശ്രദ്ധിക്കാം. 46-ാമത്തെ ആയത്താണ് ആദ്യം സൂറത്തുൽ ഹജ്ജ്. أَفَلَمْ يَسِيرُوا فِي الْأَرْضِ فَتَكُونَ لَهُمْ قُلُوبٌ يَعْقِلُونَ بِهَا أَوْ آذَانٌ يَسْمَعُونَ بِهَا فَإِنَّهَا لَا تَعْمَى الْأَبْصَارُ وَلَٰكِنْ تَعْمَى الْقُلُوبُ الَّتِي فِي الصُّدُورِ أَفَلَمْ يَسِيرُوا فِي الْأَرْضِ فَلَمْ يَسِيرُوا وَفَنْجَرِكُمْ لِلَّيُّ فِي الْأَرْضِ فِي الْأَرْضِ بُمِينَ
ഫത്തകൂനലഹും, എന്നിട്ട് അവർക്ക് ഉണ്ടായേക്കാൻ, ഉണ്ടാകുന്നതിന് കുലൂബുൻ, ഹൃദയങ്ങൾ. ഹൃദയം അവർക്ക് ആദ്യം ഉണ്ട്, അവർക്ക് ഹൃദയം ഉണ്ടാവില്ല, സഞ്ചരിക്കുന്ന മുമ്പ് ഹൃദയം ഉണ്ടാവില്ല. എങ്ങനത്തെ ഹൃദയം? അപ്പരൂനബിഹ, അതുകൊണ്ട് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന. ഔ അല്ലെങ്കിൽ ആദാനിയസ്മഊനബിഹ, കേൾക്കുന്ന കാതുകൾ, കേൾക്കുന്ന കാതുകളോ, കേട്ടറിയാൻ ഉതകുന്ന കാതുകളും, അതേപോലെ കാതുകളോ മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ, സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ടല്ല, കണ്ണുണ്ട് കാണുന്നുണ്ട്, പക്ഷെ എന്താ കണ്ണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിച്ചിരിക്കുന്നത് എവിടെയാണ്? വലാക്കിൻ, പക്ഷേ ഹൃദയങ്ങളാണ് അന്ധത ബാധിക്കുന്നത്, ഹൃദയങ്ങൾ ആണ് അന്ധത ബാധിക്കുന്നത്, ഹൃദയങ്ങൾക്കാണ് കണ്ണ് കാണാത്തത്. അല്ലത്തി, എങ്ങനെയുള്ള ഹൃദയങ്ങൾ? സുദൂർ, മാറിടത്തിലുള്ള, നെഞ്ചകത്തുള്ള. സുദുർ, സുദുർ നെഞ്ച്, സുദൂർ നെഞ്ചകുകൾ. അല്ലേ, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. അല്ലേ, കണ്ണുകളുടെ കട്ടുനോട്ടവും, അതേപോലെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും, നെഞ്ചകങ്ങൾ മറച്ചു വെക്കുന്നതും. നെഞ്ചകത്തുള്ളത് എന്താണ്? ഹൃദയം, ഖൽബ്. അല്ലേ, അല്ലാഹു അറിയും എന്ന് ആയിട്ട് വരാം. അല്ലേ, അപ്പൊ ഇവിടെ ഖൽബിലാണ് അഖ്ലി എന്നൊരു സൂചന ഉണ്ട് എന്നതാണ്. ഇനി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫ് 33 മുതൽ 37 വരെയുള്ള ആയത്തുകൾ കൂടി ശ്രദ്ധിക്കുക. من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد മൻ ഖശിയ റഹ്മാൻ, അർറഹ്മാന ഭയപ്പെട്ടവൻ ആരോ അവനാണ് എന്തുള്ളത്? സ്വർഗമുള്ളത് എന്ന് മുമ്പ് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ അതിനെ പറയുന്നുണ്ട് കേട്ടോ. സ്വർഗം ആർക്കാണ്? റഹ്മാനെ, അർറഹ്മാനെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് ഉള്ളതാണ് സ്വർഗം. ബിൽ ഗൈബി, കാണാത്ത അവസ്ഥയിൽ. അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ അല്ലേ, എന്നാലും അള്ളാഹുവിന് ഭയമുണ്ട് അല്ലേ. നമ്മൾ വേണ്ടാത്തൊരു പ്രവൃത്തി ചെയ്യാണ്, അത് മറ്റൊരാൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേടിയുണ്ട്, ഒരു ആശങ്കയുണ്ട് അല്ലേ. അയാൾ കാണാതെ ഒറ്റയ്ക്ക് ചെയ്യാം, മനുഷ്യന് ഒരു പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ്. അപ്പൊ ഈ ആരും കാണാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ യഥാർത്ഥത്തിൽ കഴിയില്ല. കാരണം എന്താണ്? അള്ളാഹു കാണുന്നുണ്ടല്ലോ. അപ്പൊ അർറഹ്മാന ഗൈബിൽ ഭയപ്പെടുക എന്നതാണ്. അദൃശ്യമായത് വജാ, അവൻ വന്നിരിക്കുന്നു ബിഖൽബിൻ മുനീബ്, താഴ്മയുള്ള, മുനീബായിട്ടുള്ള, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഹൃദയവുമായിട്ട്, കൽബുമായിട്ട്. ഉദ്ഖുലൂഹ ബിസലാം, അങ്ങനെയുള്ള വ്യക്തികളോട് പറയപ്പെടും എന്ത്? ഉദ്ഖുലൂഹ, നിങ്ങൾ അവിടെ പ്രവേശിക്കൂ. എവിടെ? സ്വർഗത്തിൽ. സ്വർഗത്തിൽ പ്രവേശിക്കും. ബിസലാം, എന്ത്? സമാധാനപൂർവം, ദാർസലാമാണ് അല്ലേ. ദാലിക, അത് യൗമുൽ ഖുലൂദ്, ശാശ്വതവാസത്തിന്റെ ഗ്രഹം ആണ്, അത് ശാശ്വതവാസത്തിന്റെ ദിവസമാണ്. യൗമുൽ ഖുലൂദ് ശാശ്വത വാസത്തിനുള്ള ദിവസം ആകുന്നു. കാരണം ഇവിടെ നടക്കുന്നതൊന്നും എന്തല്ല, ഇവിടെയുള്ള കാലം ശാശ്വതവാസത്തിനുള്ള കാലമല്ല അല്ലേ. അപ്പോ അവരെത്തിപ്പെട്ടു അവിടെ, ശാശ്വത വാസത്തിന്റെ സ്ഥാനത്തെത്തിപ്പെട്ടു. അപ്പൊ ശാശ്വത വാസത്തിനുള്ള ദിവസം അവിടെ നടന്നു അല്ലേ. പിന്നീട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്ത്? നിത്യവും സുഖമായിട്ട് ജീവിക്കാം. ലഹും, അവർക്കുണ്ട്. മായശാഊന, എന്നിട്ട് അവർക്ക് അവരുദ്ദേശിക്കുന്നതൊക്കെ ഉണ്ട് ഫിഹ, അവിടെ ആ സ്വർഗത്തിൽ. വലദൈന മസീദ്, വലദൈന, നമ്മുടെ വക്കലുണ്ട്. അള്ളാഹു പറയുന്നു മസീദ്, കൂടുതലുണ്ട്. ഇത് കൂടാതെ വേറെ
പല കാര്യങ്ങളും അവർക്ക് നൽകാൻ അനുഗ്രഹങ്ങളായി നമ്മുടെ പക്കൽ ഉണ്ട്. അവർ ഉദ്ദേശിക്കുന്നതെന്തും അവർക്ക് അവിടെ കിട്ടും. വക്കം അഹ്ലഖിന ഖബ്ലഹും, അവർക്ക് മുമ്പ് നാം എത്ര പേരെ ആണ് നശിപ്പിച്ചു കളഞ്ഞത്. അഹ്ലഖിന നാം നശിപ്പിച്ചു, ഖബ്ലഹും അവർക്ക് മുമ്പ്. മിൻ ഖർനിൻ, തലമുറകളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്. ഹും, അവർ അശദ്ദു മിൻഹും, അവരെക്കാൾ ശക്തരായിരുന്നു. ബത്ഷ, ശക്തരായിരുന്നു, കയ്യൂക്ക്, ശക്തി പവർ ഉള്ളവരായിരുന്നു. ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്, ഫനഖബു, അവർ ചികഞ്ഞു നോക്കി. ഫിൽ ബിലാദി, നാടുകളിൽ, രാജ്യങ്ങളിൽ. ഹൽ മിൻ മഹീസ്, രക്ഷപ്രാപിക്കാൻ വല്ല സ്ഥലവുമുണ്ടോ എന്ന്. പക്ഷെ അവർക്കൊന്നും രക്ഷപ്രാപിക്കാൻ പറ്റിയില്ല. മുൻകാല സമുദായങ്ങൾക്ക്, മുൻകാലക്കാർക്ക് എന്തെല്ലാം ശിക്ഷകൾ വന്നെത്തി. കൊടുങ്കാറ്റായിട്ട് പല രൂപത്തിലുള്ള ശിക്ഷകൾ വന്നെത്തി. അപ്പോഴൊന്നും ആ പെടുന്നനെയുള്ള ശിക്ഷ വന്നപ്പോ അവർക്ക് രക്ഷപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. അതിലുണ്ട്, ഇതിലുണ്ട്, എന്ത് ഈ കാര്യങ്ങളിലുണ്ട്. ലദിക്ര, നിശ്ചയം, ഉത്ബോധനമുണ്ട്. ലിമൻ കാലരഹു കൽബ്, അവിടെ കൽബ് ഹൃദയമുള്ളവന്, അതായത് ബുദ്ധിയുള്ളവന് എന്നാണ് തഫ്സീർ അല്ലേ. ഔ അല്ലെങ്കിൽ അൽ ഖസ്സം, ചെവി കൊടുത്തവന്. വഹു ഷഹീദ്, മനസ്സാന്നിധ്യത്തോടുകൂടി, സാക്ഷിയായിക്കൊണ്ട്, സാക്ഷിയായിക്കൊണ്ട് ചെവി കൊടുക്കാൻ എന്താ, അത് ശ്രദ്ധയോടുകൂടി ചെവി കൊടുക്കുക. അല്ലാപ്പൊ നിങ്ങൾ കേട്ടോ, കേട്ടു, നിങ്ങൾക്ക് കേട്ടിട്ടാ പോയി. അതിനല്ല അൽ ഖസ്സം, ബഹുഷഹീദ് പറയാം, എന്താണ് മനസാന്നിധ്യത്തോടുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. അതാണ് സനിഅനാവാത്തോന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. മറ്റെന്താണ് നിലപാട്? സനിഅന, അസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു. സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 52, ഹലാലും ഹറാമും ബയ്യനാണ്, വ്യക്തമാണ്. മുത്തഷാബിഹാത്ത് അല്ലെങ്കിൽ മുഷബ്ബഹാത്ത് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സംശയാസ്പദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഹുക്കും അധിക ജനങ്ങൾക്കും അറിയുകയില്ല എന്ന് പറഞ്ഞു വിവരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ ഉള്ള വിശദീകരണമാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ, മിക്കവാറും ഭാഗങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഇബ്നു റജബ് അൽ ഹംബലി ഹംബലി മദ്ഹബിലെ പ്രസിദ്ധനായിട്ടുള്ള ഫഖീഹും പണ്ഡിതനും മുഹദ്ദിസൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫത്ഹുൽ ബാരി ഉണ്ട്. ആ ഫത്ഹുൽ ബാരിയിലെ ചില വാർത്തകളാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാല്ലാ. ഹിജ്റ 736 795 അദ്ദേഹത്തിന്റെ കാലഘട്ടമായിട്ട് കാണുന്നത്. അപ്പോൾ ഹലാലും ഹറാമും രണ്ട് വിഭാഗങ്ങളാണ്. ഹലാലും ഹറാമും രണ്ട് വിഭാഗമാണെന്നുള്ളതല്ല, ഹലാലും ഹറാമും ഓരോന്നും. ഹലാൽ രണ്ട് വിഭാഗമുണ്ട്, ഹറാമും രണ്ട് വിഭാഗമുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ ഇനം ഹലാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇനം ഹറാം, ഹലാൽ ഹറാം എന്നത് രണ്ടിൽ ഒന്ന്. അഹദുഹുമ, ഒന്നാമത്തെ വിഭാഗം എന്താണ്? മാ ഹുവ വാദിഹുൻ, വ്യക്തമായതാണ്. എന്താണ് ക്ലിയർ? വ്യക്തമായതാണ്, ക്ലിയർ കട്ട് ആയിട്ട്. ലാ ഖഫാ ബിഹി, അതിലൊരു ഷെയ്ഡ്, ഒരു ഒരു എന്ത് പറയാം, ഷാഡ, ഒരു നിഴലില്ല, അതിലൊരു നിഴലില്ല, ക്ലിയർ ആണ് കാര്യം. ഹലാലാണ്, ഹറാമാണ്, ക്ലിയർ ആണ്, കള്ളൂടി. ആരോട് ചോദിച്ചാ, ഏത് മുസ്ലിമിനോട് ചോദിച്ചാലും പറയും കള്ളൂടിന്റെ വിധി എന്താ ചോദിച്ചാൽ ഹറാമാണ്. നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരം ആരോട് ചോദിച്ചാലും എന്താ പറയും, എന്താ പറയാ, അത് വാജിബാണ് കാണിച്ചു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ ഇവിടെ ഹലാലി ഹറാമിന്റെ വിഷയം പറയുന്നത്. ശരി, അപ്പം ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ വിധി ചോദിച്ചാൽ ഹലാലാണ് അല്ലേ. കള്ളുടിക്കാം, അതിന്റെ വിധി ചോദിച്ചാൽ ഹറാമാന്ന് പറയും അല്ലേ. അത് വാദിഹുല്ല ഖഫാ ബിഹി, അതിലൊരു ഷെയ്ഡ്, ഒരു ഷാഡോ ഇല്ല. അല്ല, ഉമൂമിൽ ഉമ്മ, സമുദായം മൊത്തത്തിൽ, മൊത്തം സമുദായത്തിന്റെ എന്നാൽ സമുദായത്തിൽ ആർക്ക് ചോദിച്ചാലും അറിയാം അല്ലേ. ഇസ്തിഫാദത്തിഹി ബൈനഹും വ ഇൻതിശാരിഹി ഫീഹി,
അവർക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. പ്രചരിപ്പിക്കപ്പെട്ടതിനാൽ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അത് ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ. അങ്ങനെയുള്ള ഹലാൽ ഹറാമുകൾ ആണ് ഒന്നാമത് ഭാവം. ഇസ്ലാമിന്റെ ഗേഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഉള്ളിടത്തുനിന്ന് കുറേ അകലെ വളർന്ന ഒരു വല്ല മനഞ്ചരി ഒരു ബാധ്യത്തിൽ ഒക്കെ വളർന്ന ബൈദത്തിൽ ദൂരെ വളർന്ന നഷാറാനന്ദ വളർന്ന വളർന്ന അങ്ങനെയുള്ള ഒരാൾക്കല്ലാതെ ഇത് ഈ ഇതിന്റെ വിധി വ്യക്താകാതിരിക്കില്ല. ഇപ്പൊ കണ്ണുടി ഹറാമാണ് അറിയാത്തൊരു മുസ്ലിം എന്നാല് എത്രയോ ദാറുൽ ഇസ്ലാമിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരാൾക്കെ അത് ഇതിന്റെ വിധി അറിയാതിരിക്കും. ഇതാണ് വ്യക്തമായിട്ടുള്ള ഹലാൽ എന്ന് പറഞ്ഞാൽ വൽ ഹറാമിൽ പയ്യു ഇതാണ് വ്യക്തമായിട്ടുള്ള ഹറാമ്. അപ്പൊ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഹറാമായിരിക്കും, ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഹലാലായിരിക്കും. അത് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന് അറിയാം, എല്ലാ സാധാരണക്കാർക്കൊക്കെ അറിയാം. മനസ്സിലായില്ലേ? അതാണ് ഹലാൽ ബയ്യനാണ്, ഹറാം ബയ്യനാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഹലാൽ ഹറാം. മനസ്സിലായില്ലേ? വ്യക്തമായ ഹലാൽ ഹറാം. ഇനി അടുത്തത് അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ വിഭാഗം. അതാണ് ഇവിടെ വിഷയം, ഈ ഹദീസിന്റെ വിഷയം അല്ലേ. മാലം യന്തശിർ തഹ്രീമുഹു വ തഹ്ലീലുഹു ഫീ ഉമൂമിൽ ഉമ്മ, സമുദായത്തിന്റെ ആമ്മിൽ ഉമൂമിൽ ജനറലായിട്ട് അതിന്റെ തഹ്രീം അല്ലെങ്കിൽ തഹ്ലീൽ വ്യാപകമായിട്ടില്ല, പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതറിയില്ല. തഹ്രീമാണോ തഹ്ലീലാണോ? തഹ്രീം എന്ന് ഹറാമാക്കി ആണ് തഹ്ലീൽ ഹലാലാക്കൽ. ഈ ഖഫായി ദലാലത്തിൻ നസ്യ അലൈഹി, എന്താണ് ഈ ഖഫായി? ഖഫായി അതിലൊരു ഷെയ്ഡ്, ഒരു ഷാഡോ, ഒരു നിഴലുണ്ട്, അത് മുടിയടിച്ചിട്ടിരിക്കുന്നു. ദലാലത്തിൻ നസ്യ അലൈഹി, അതിന്മേലുള്ള പ്രമാണത്തിനുള്ള ദലാല തെളിവ്, പ്രാമാണികമായിട്ടുള്ള തെളിവ് അതിൽ മൂടിക്കിടക്കുന്നത് കാരണം കൃത്യമായിട്ട് അത് ട്രാൻസ്പെറന്റ് ആയിട്ടില്ല. അതേപോലെ ആ വിഷയങ്ങളിൽ ഉലമാക്കൾക്കിടയിൽ തനാസുൾ സംഭവിച്ചതിനാൽ, തനാസുൾ തർക്കം, തനാസുൾ തർക്കം, തർക്കം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. അപ്പൊ ഉലമാക്കൾക്കിടയിൽ ഇത് ചർച്ച ഇല്ലാത്തതുണ്ടോ ജനങ്ങൾക്കിടയിൽ അറിയാത്തതൊന്നല്ല, പക്ഷെ ഇതിന് ഹറാമാണോ ഹലാലാണോ എന്നത് ഖണ്ഡിതമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. ഉലമാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ, തർക്കങ്ങൾ ഉണ്ട്, വലഹരിതാരിക്ക അതുപോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് രണ്ടാം വിഭാഗം എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ അത് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. എന്താണ് അപ്പോൾ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പത്തിലാക്കുന്നു ജനങ്ങൾ, അധിക ജനങ്ങളെ, ജനങ്ങളിൽ നിന്ന് അധികം വരും. എന്ത് ഹൽ ഹുഅമിനൽ ഹലാൽ, അത് ഹലാലിൽപ്പെട്ടതാണോ? അതിപ്പോ അനുവദനീയാണോ, ചെയ്യാൻ പറ്റുമോ? അമ്മിനൽ ഹറാം, അപ്പോ അത് പാടില്ലേ, ഹറാമാവോ എന്നുള്ള വിഷയം. അമ്മ ഹവാസു അഹ്ലിൽ ഇൽമി അർറാസിഖൂന ഫീഹി ഫലാ യസ്തബിഹു അലൈഹി بل عندهم من العلم الذي يختص به عن اكثر الناس ما يستدلون به على حل ذلك او حرمته فهؤلاء لا يكون ذلك مشتبها عليهم لوضوح حكمه عندهم انسان فاما خواص اهل العلم ابو علماء اهل خواص خواص من هذا പ്രത്യേക കാരണം ഖാസ്സത്തിൽ പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള ആമത്തിൽ ജനറൽ ആയിട്ടുള്ള ഒന്ന് സ്പെഷ്യൽ ഒന്ന് ജനറൽ അപ്പോൾ മറ്റേ ഉമൂമലുമ്മ ഇത് ഖവാസുൽ ഉമ്മയാണ് ഖവാസു അഹ്ലിൽ ഉൽമ ഉലമാക്കളിൽ തന്നെ എല്ലാവരും അല്ല ഉലമാക്കളിൽ തന്നെയുള്ള പ്രത്യേകക്കാരാണ് അർറാസിഖൂന ഫീ ആ അതിൽ അതായത് ഉൽമിന്റെ വിഷയത്തിൽ റാസി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിൽ റാസിഖീങ്ങളായിട്ടുള്ള നിപുണരായിട്ടുള്ള നല്ല അഗാധ ജ്ഞാനമുള്ള പല ഇഷ്ടഭിവാനി അവർക്ക് കൺഫ്യൂഷനില്ല വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഇപ്പം ഒരു ആലിമിന് നല്ല അഗാധ പാണ്ഡിത്യം ഉണ്ടാവും ആ വിഷയത്തില അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഇല്ല ഒരു കാര്യത്തിന്റെ പറ്റി ബല അന്തം പക്ഷെ അവരുടെ അടുക്കൽ ജനങ്ങളിൽ അധിക പേരെക്കാളും അവർക്ക് പ്രത്യേകമായ അൽമുണ്ട് കിട്ടിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് മയസ്തില്ലാരിക്ക ഹോർമത്തി അപ്പൊ ആ അറിവ് കൊണ്ട് അതിനെ അവർക്ക് തെളിപിടിക്കുന്നു അത് ഹലാലാണ് ഹില്ല് ഹില്ല് എന്ന് പറഞ്ഞാൽ അനുവദനീയത ഹില്ല് അനുവദനീയത ഹുർമത്ത് ഹുർമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിഷിദ്ധത പവിത്രത എന്ന് അർത്ഥമുണ്ട് ഇവിടെ നിഷിദ്ധത അപ്പോ അത്
അനുവദനീയമാണോ? അനുവദനീയത അർഹില്ല, അനുവദനീയത പെർമിസിബിലിറ്റി അതില്ല. അതേപോലെ അതിന്റെ ഹുർമത്ത്, അതിന്റെ നിഷിദ്ധത, ഇത് സംബന്ധിച്ച് അവർക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇത് മുത്തശ്ശാമിയല്ല, അവർക്ക് ആ വിഷയം എന്തല്ല, സംശയകരമായിട്ടുള്ള കാര്യം അല്ല. കാരണം അവരുടെ പക്കൽ അതിന്റെ ഹുക്മ് വിധി എന്നത് ക്ലാരിഫൈഡ് ആണ്, വ്യക്തത. ഉദൂഹ് എന്ന് പറഞ്ഞാൽ വ്യക്തത, വാദിഹൻ വ്യക്തമായ. അമ്മ മല്ലം യസ്ലിലാമ വസലു ഇലൈഹി ഫഹും മുസ്തബിനാനി. അപ്പോ എന്നാൽ അവർ എത്തിയടത്ത് എത്താത്തവർക്ക്, സാധാരണ ആളുകൾക്ക്, അല്ലെങ്കിൽ അത്രയും മാത്രം അഗാധമായ പാണ്ഡിത്യമില്ലാത്ത ആളുകൾക്ക് അത് മുഷ്തബഹാണ്, കൺഫ്യൂസിംഗ് ആണ്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ ഹലാൽ ഹറാം വ്യക്തത ക്ലിയർ അല്ലാത്തതാണ്. സഹാ നല്ലത് ഇഷ്ടബഹാലി. അപ്പോൾ ഇങ്ങനെ ഇസ്തിബാഹുള്ള കാര്യം, മുത്തശാബിഹാത്തായിട്ടുള്ള കാര്യം, ഒരു കാര്യം ശുഭത്തുള്ള കാര്യം, ശുഭത്തായിട്ടുള്ള കാര്യം, അതിന്റെ അനുവദനീയത ഹില്ല്, അല്ലെങ്കിൽ അതിന്റെ ഹുർമത്ത്, അതിന്റെ നിഷിദ്ധത, അത് ഇഷ്ടിബാഹായി, കൺഫ്യൂസിംഗ് ആയി, ആശയക്കുഴപ്പത്തിലായ ഒരാൾ, വജ്തനബഹു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു. കാരണം അവനെന്ത് ചെയ്തു, അതിൽ നിന്നുള്ള ബറാഅത്ത് കഴി, മുക്തമാകുന്നതാണ്. അപ്പൊ സംശയകരമായിട്ടുള്ള കാര്യത്തിൽ അവൻ മുക്തനായി, അതൊരു ചെയ്തില്ല, ശരി, ഹറാമാണോ ഹലാലാന്ന് അറിയില്ല, പാവ് ഒഴിവാക്കിയാ പറയും, പ്രശ്നം തീർന്നു. അതാ മാനിൽ ഹദീസിൽ ആഖിർ ഇതാണ് മറ്റൊരു ഹദീസിന്റെ ആശയം. ഇവിടെ വേറൊരു ഹദീസ് ഇമാം ഇബ്ന് റജബ് അൽ ഹംബലി അവരുടെ സൈറ്റിയാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ. ദൽ, നീ ഉപേക്ഷിക്കുക, മയരീബുക്ക, നിനക്ക് റൈബ് ഉണ്ടാക്കുന്നത്, എന്താണ് നിനക്ക് റൈബ് ഉണ്ടാക്കുന്നത്, റൈബ് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് പഠിച്ചത്, ആ അതന്നെ, സംശയമില്ല. ഇവിടെ അതാണ് അതിൽ നിന്നുള്ള വാക്കാണ് യരീബു, നിനക്ക് സംശയം ഉണ്ടാക്കുന്നത്. യരീബുക്ക, അപ്പൊ നിനക്ക് സംശയമുള്ളതാണ്, നീ വിട്ടേക്കുക, വിട്ടേക്കൂ. നമ്മള് ദാൾ പഠിച്ചിട്ടുണ്ട്, ദാൾ പഠിച്ച അവിടെ ഓർമ്മ ഉണ്ടോ, ദാൾ, ആ അതിനെ അല്ല, അയാളല്ല, ദാൾ ഹുമായ, അവർ രണ്ടുപേരെയും വിട്ടേക്കൂ. ആ മറ്റേ പാട്ട് അല്ലേ, ആ അതിനെ മറ്റേ പാട്ട് പാടിയേ, ഏത് ഏത് പാട്ട് ഓർമ്മ ഉണ്ടോ, ആ അന്ന് അവർ ജാഹിരിയ കാലത്തെ സംഭവങ്ങളെ മുന്നിർത്തിക്കൊണ്ട് പാട്ട് പാടിയിരുന്നു അല്ലേ, ആര്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അല്ലേ, ഒരു ഐദ് ദിവസമായിരുന്നു അത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറിച്ചെന്നു, അപ്പൊ മകൾ ആണല്ലോ ആയിഷ ബിവി, നബി പത്നി, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോ എന്താണ് ചോദിച്ചത്, മിസ്മാർ ഷയാത്തീൻ, ഷൈത്താൻ, മിസ്മാർ ഷൈത്താൻ, എന്താ ഷൈത്താന്റെ കുഴൽ വാദ്യമാണ് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോ അബൂബക്കറായി അവരെ വിട്ടേക്കുക എന്ന് ഇത് പറയുന്നുണ്ട് അല്ലേ. അവിടെ ദ എന്ന പദം ഉപയോഗിക്കുന്നത്, നിനക്ക് റൈബ് സംശയമുണ്ടാക്കുന്നതിനെ നീ എന്ത് ഉപേക്ഷിക്കുക, ഇല്ല മാ ലായരി ബുക്ക്, നിനക്ക് റൈബ് ഇല്ലാത്തവരേക്ക്, എന്ന് പറഞ്ഞാൽ റൈബ് ഇല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ശരിയാ, നമുക്ക് ഒരു കാര്യം ഇഷ്ടം പോലെ അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്ത് അറിവുള്ള കാര്യം, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളുണ്ട്, അള്ളാഹുവിനേക്ക് അടുക്കാൻ പറ്റും, ഉപയുക്തമായ ഉറപ്പുള്ള കാര്യങ്ങളുണ്ട്, അപ്പൊ അത് ചെയ്യാം. ശരി, സംശയമുള്ള കാര്യങ്ങൾ വിട്ടേക്കുക. ഇതാണെന്ത് വറാവ്, എന്താണ് അതിസൂക്ഷ്മത, അതുകൊണ്ട് എന്ത് ലഭ്യമാകും, സാധ്യമാകും, കരസ്ഥമാകും, കമാലുത്തഖ്വ,
ആ തഖ്‌വയുടെ ഉറക്ക പ്രകടി, തഖ്‌വയുടെ പൂർണ്ണത, കമാലിയത്ത്, കമാലി. കമാ ഫിൽ ഹദീസ് അല്ലദീ ഖറജഹു തിർമിദി ഇബ്നു മാജാ, തിർമിദി ഇബ്നു മാജയും പുറപ്പെടിച്ച ഒരു ഹദീസ് ഉള്ളത് പോലെ, അതിലുള്ള പോലെ. لا يبلغ العبد ان يكون من المتقين حتى يدعى ما لا باس به حذرا مما به باس. لا يبلغ العبد رداسا يتغيلا ان يكون من المتقين عن المتقين للപ്പെട്ടു പെടുന്ന എന്നാ ആ ഗ്രേഡിൽ എത്തുകയില്ല. ഹത്ത വരെ, ഏതുവരെ? യദ അവൻ ഉപേക്ഷിക്കുന്നതുവരെ. മാ ഒരു കാര്യം, ലാ ബഅസ ബിഹി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാത്തൊരു കാര്യം ഉപേക്ഷിക്ക. എന്ത്? ഹദറൻ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭയന്നുകൊണ്ട്, മിമ്മ ബിഹി ബഅസുൻ കുഴപ്പമുള്ള കാര്യം ഭയന്നുകൊണ്ട്. കുഴപ്പമില്ല എന്ന് അവനറിയാം, എന്നാലും കുഴപ്പമുള്ളതിന് വിഴുമോ എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കാം. മനസ്സിലായത്? അങ്ങനെ ചെയ്യുന്നത് വരെ ശരിക്കും മുത്തക്കയിൽ നിന്ന് ആ ഗണത്തിൽ അവരെ അതിലേക്ക് തത്വയുടെ കമാലിയത്തേക്ക് എത്തൂലാണ്. ശരി, പൂർണ്ണത. ഇനി ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി അവരുടെ ഫത്വൽ ബാരി ഉണ്ട്, അത് ഇവിടെ നോക്കാം. وفي هذا دليل على سد الذرائع والوسائل المحرمات كما تحرم الخلوة بالأجنبية وكما يحرم شرب قليل ما يسكر كثيره وكما ينهى عن الصلاة بعد الصبح وبعد العصر خشية الصلاة عند طلوع الشمس وعند غروبها وكما يمنع من تحرك القبلة شهوته في صيامه من القبلة وكما يؤمر من يباشر امرأته في حال حيضها أن يباشرها من فوق إزار يستر ما بين سرتها وركبتها. وفي هذا أي حديث لنت دليل تليل على سد الذرائع والوسائل المحرمات ഹറാമായ കാര്യങ്ങളിലേക്കുള്ള വസീലകൾ, അതിലേക്കുള്ള ദരീഅത്തായിട്ടുള്ള കാര്യങ്ങൾ, ദരായ്യ, അതിനെ തടയുക, അതിനെ തടയുക, അതിനൊരു ബാരിയർ ഉണ്ടാക്കുക, അത് ഒഴിവാക്കുക എന്ന്. ശരി, അതും ഹറാം ആവാ. ശരി, ഹറാമിലേക്കുള്ള വസീലകൾ അത് ഒഴിവാക്കുക. അത് തെളിവുണ്ട്. കമാ തുഹറമുൽ ഖൽവത്തു ബിൽ അജ്നബിയ, എന്താണ് അന്യസ്ത്രീ അജ്നബിയത്ത് അവളുമായി ഒറ്റക്കാകൽ, ഖൽവത്ത് ഒറ്റക്കാകൽ, ഖൽവത്ത് ഒറ്റക്കാകൽ, അജ്നബിയത്ത് അന്യസ്ത്രീ, അന്യസ്ത്രീയുമായി ഒറ്റക്കാകൽ ഹറാമാക്കപ്പെട്ടതുപോലെ. എന്തുകൊണ്ടാ? അന്യസ്ത്രീ അവമായി ഒറ്റക്കായി വിചാരിച്ചിട്ട് അവിടെ എന്ത് സംഭവം? അപ്പോ അത് എന്തിലേക്ക് നയിക്കാം? ഹറാമായ മറ്റ് പ്രവർത്തികളിലേക്ക് നയിക്കാം. അതുകൊണ്ട് അതും ഹറാമാണ്. മനസ്സിലെ? ഹറാമിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയും എന്താണ്? ഹറാമാണ് എന്നതാണ്. അതുകൊണ്ടാണ് എന്ത്, അത് ഹലാലല്ല, ശുഭഹത്തും അല്ല. മനസ്സിലാക്കണ്ടോ? ഇവിടെ ശുഭഹത്തല്ല പറയണേ, അവിടെ ശുഭഹത്തല്ല പറയണേ. ശുഭഹത്തിലേക്ക് പോകുന്നത് വരെ ഇവിടെ ഒഴിവാക്കേണ്ട പറയുന്നു. അപ്പൊ ഹറാമായ ചില കാര്യങ്ങളിലേക്ക് പോകലിനെ തന്നെ ഹറാമാക്കി. അതിൽ പെട്ടതാണെന്ത്? അന്യ സ്ത്രീയെമായിട്ട് ഖൽവത്തിലാണ് ഒറ്റക്കാണ്. അത് ചില പ്രത്യേക സാഹചര്യം അത്യാവശ്യമാണെങ്കിൽ ചെറുപ്പം വേണ്ടി. അങ്ങനെയല്ലാതെ സാധാരണഗതിയിൽ ഖൽവത്തിലാവാൻ പാടില്ല, ഒറ്റക്കാവാൻ പാടില്ല. മനസ്സിലായില്ല? അത് കരുതി കൂട്ടി അങ്ങനെ ചെയ്യും ചെയ്യരുത്. ഇനി അപ്പൊ അതെന്ത്, ചിലപ്പോ ഹറാമായ സംസാരങ്ങളിലേക്ക്, ഹറാമായ നോട്ടങ്ങളിലേക്ക്, ഒരുപക്ഷെ പിന്നെ സിനയിലേക്ക്, വിചാരത്തിലേക്ക് തന്നെ അത് നയിക്കപ്പെടാം. നെക്സ്റ്റ്, അടുത്തത്, ഒക്കമായി ഹറബു ഷുർബ ഖലീലിൻ, കുറച്ച് കുടിക്കൽ ഹറാമാക്കപ്പെട്ടതുപോലെ. കുറച്ച് കുറച്ച് കുടിക്കാം, മായുസ്കിർ കസീറു, അത് അധികം കുടിച്ചാൽ ലഹരി ബാധിക്കും. അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ കുറച്ച് കുടിച്ചാൽ ലഹരി ബാധിക്കില്ല, പക്ഷെ കൂടുതൽ കുടിച്ചാൽ അത് ലഹരി ബാധിക്കും. ഒരു സാധനം, സാധനം കുടിക്കാം, ആ സാധനം കുറച്ച് കുടിച്ചാൽ ലഹരിയൊന്നും ബാധിക്കില്ല, പക്ഷെ കൂടുതൽ കുടിച്ചാൽ ലഹരി ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്, കുറച്ച് കുടിക്കുകയാണെങ്കിലും എന്താണ് ലഹരി ബാധിക്കൊന്നുമില്ല, പക്ഷെ എങ്കിലും എന്താണ് കുറച്ച് കുടിക്കൽ ഹറാമാണ് എന്നർത്ഥം. ശരി, അതാണ്. وكمان ينهى عن الصلاه بعد الصبح وبعد العصر، عصرنا شاشهم صبحك شاشهم نسكارا نيروديكപ്പെട്ടിട്ടുള്ള പോലെ.
എങ്ങനെ എന്തുകൊണ്ട് ഹഷ്യത്തെ സ്വലാത്തി കണ്ട തുരുവ് ഷംസി വൈണ്ടോളൂ ബിഹ, സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമയക്കുന്ന സമയത്തും നിസ്കാരം വരുമോ എന്ന് ഭയമുള്ളതാണ്. കാരണം സുബൈക്ക് ശേഷം നിസ്കാരം വരും, പിന്നെ ഹറാമാക്കിയതിന്റെ യുക്തിയാണ് പറയുന്നത്. സൂര്യോദയ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല, സൂര്യ ഉദിക്കുന്ന ടൈം നിസ്കരിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ശരി, ഉപഹാസ്കാരം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, ഒരു കുന്തത്തോളം ഉയർന്നത് മുതൽ എന്നൊക്കെയാണ് അല്ലേ. അപ്പോ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കാനാണിത്, സുബൈക്ക് ശേഷമുള്ള നിസ്കാരമല്ല, നമസ്കാരമല്ല, അത് ഹറാമാണ്. പിന്നെ സുബൈക്ക് മുമ്പ് രണ്ടറക്കാത്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട സ്കൂൾ കേട്ടോ. ഇനി ഈ അതേ പോലെ സൂര്യ അസ്തമയ സമയത്ത്, അപ്പൊ അസറിന് ശേഷമുള്ള സ്കൂൾ ഇല്ലാതല്ല, ഉള്ളതല്ല, അസറിന് ശേഷം സുന്നത്തില്ല, അസറിന് ശേഷം നിസ്കാരം ഹറാമാക്കിയിരിക്കുന്നു എന്നതാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ മറ്റൊരു കാര്യം, തടയപ്പെട്ടിട്ടുള്ളതുപോലെ മൻ തുഹരിക്കു ഇളകുന്ന ആൾക്ക്, വികാരം ഇളകുന്ന ആൾക്കാണ് ഉദ്ദേശിക്കുന്നത്, ലൈംഗിക വികാരം ഉത്തേജിക്കപ്പെടുന്ന ആൾക്ക്. അൽ ഖുബ്ലത്തു തുഹരിക്കാണ് ഇളക, എന്ത് അൽ ഖുബ്ലത്തു എന്തളക, എന്തുകൊണ്ട് ഇളകുന്നത്, ചുംബനം, ഷഹുവത്തു അവന്റെ വികാരത്തെ, ലൈംഗിക വികാരത്തെ. അപ്പൊ ചുംബനം കൊണ്ട് ലൈംഗിക വികാരം ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അയാൾക്ക് അയാളുടെ നോമ്പിൽ കുബില, കുബിലയിൽ എന്ന് പറഞ്ഞാ നോമ്പ് മാറ്റൊരാള് ചുംബിക്കൽ എന്തല്ല, ഭാര്യയെ ചുംബിക്കൽ എന്തല്ല, അസ്വലില് എന്തല്ല, ഹറാമല്ല. പക്ഷെ ഒരാൾക്ക് ഭാര്യയെ ചുംബിക്കുന്നതിലൂടെ അത് അയാളുടെ വികാരം ഇളകുന്നു, അപ്പൊ വികാരത്തോടുള്ള ചുംബനമാകും എങ്കിൽ അപ്പൊ ഹറാമ, അപ്പൊ അങ്ങനെ ഹറാമാണ്. നേരെ മറിച്ച് ഒരാൾ ഭാര്യയെ ചുംബിച്ചു ജസ്റ്റ്, അത് ലൈംഗിക വികാരത്തോടു കൂടിയല്ല, അപ്പൊ അസ്വലിൽ അത് ഹറാമല്ല. പക്ഷെ എന്താണ്, ഇങ്ങനെ ചുംബിക്കുന്നത് മൂലം ലൈംഗിക വികാരം ഇളകുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഹറാം. അപ്പൊ അങ്ങനെ ആളുണ്ടോ വെച്ചാൽ അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്, അത് പിന്നെ ആർക്കും അങ്ങനെ ആവാറുണ്ട്. ചിലപ്പോ ചില ഘട്ടങ്ങൾ ഉണ്ടാവാം, അപ്പൊ ഭാര്യ രോഗിണിയായി കിടക്കണം വിചാരിക്കാം, അപ്പൊ അല്ലെങ്കിൽ ഭാര്യ ചിലപ്പോ ഒരു ആപത്തിപ്പെട്ടു, പെട്ടെന്ന് രക്ഷപ്പെട്ടു, അപ്പൊ ചെന്നിട്ട് ഭർത്താവ് ഒരു ഉമ്മൊടുക്കും, ഒരു കിസ് കൊടുക്കും, അതോടെ എന്തില്ല, ലൈംഗിക വികാരം ഉദ്ദേശിച്ചിട്ടല്ല, അതുകൊണ്ട് ചിലപ്പോൾ അയാൾക്കുള്ള ലൈംഗിക വികാരം ഇളകാൻ സാധ്യതയില്ല, നോമ്പുകാരനാണ്. അപ്പൊ അവിടെ എന്താ, അസുര ഹറാമില്ല, പക്ഷെ എന്താണ്, ഹറാമാണ് ഈ കേസിൽ. അതേപോലെ ഹൈദിന്റെ അവസ്ഥയിൽ സ്ത്രീയുമായി സല്ലപിക്കുന്നവൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ എങ്ങനെ, അനുബാഷിറഹ അവളുമായി മുബാഷറത്ത് നടത്തൽ, മിൻ ഫൗഖി സാരിൻ വസ്ത്രത്തിന് മുകളിൽ, എന്താ അതില് ജിമാ വരാതിരിക്കാൻ, സംയോഗം വരാതിരിക്കാൻ, അത് ഹറാമാകുമല്ലോ. അതുകൊണ്ട് യസ്തുർമാ ബൈന സുഹൃത്തിഹ വർക്കുബത്തിഹ, അവളുടെ മുട്ടും പുക്കളും മറയുന്ന വസ്ത്രം അതിന് മുകളിൽ ആയിട്ട് മാത്രം, അത് കൽപ്പിക്കപ്പെടുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് നടത്തം. അത്രയുള്ളൂ. അടുത്തത് ദൾമായുരീബുക്ക ഇല മാലായുരീബുക്ക് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന് ജാമിഉൽ അഹ്കാമി വൽ ഹിക്കം എന്ന കിതാബിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുള്ളാ എഴുതിയ ഷർഹ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അത് ജാമിഉൽ അഹ്കാമി വൽ ഹിക്കം എന്ന കിതാബ് ഇമാം നവവി റഹ്മഹുള്ളാ അവരുടെ 40 ഹദീസ് ഉണ്ടല്ലോ, അതും വേറെ 10 ഹദീസുകൾ ചേർത്ത് 50 ഹദീസുകളുടെ ഷറഹ് ആയിട്ട് എഴുതിയതാണ്. ആര്, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ആണ്. അദ്ദേഹം ഫത്വയിൽ ബാരി എഴുതിയിട്ടുണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസിന്റെ ഇവിടെ ദഅമായി എഴുതിയ ബുക്ക് ഇല മാലായി എഴുതിയ ബുക്ക് എന്ന് ഫത്വയിൽ ബാരിയിൽ ഇവിടെ പറഞ്ഞല്ലോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ. അപ്പൊ ആ ഹദീസിന്, ആ ഹദീസ് ദഅമായരീബുക്ക ഇല മാലായി, ആ ഹദീസിന്റെ ഷറഹ് എതിൽ കൊടുത്തിട്ടുണ്ട് ജാമിഉൽ അഹ്കാമി വൽ ഹിക്കം. അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.